ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ താടിയുടെ ഉടമ ഒരു മലയാളിയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? എന്നാൽ വിശ്വസിക്കണം. പത്തനംതിട്ട കുടമൺ സ്വദേശിയായ പ്രവീണിന്റെ താടിയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ താടി. വെറുതെ പറയുന്നതല്ല, ഗുഡ്ഗാവിൽ നടന്ന നാഷണൽ ബിയേഡ് ചാമ്പ്യൻഷിപ്പിലാണ് പ്രവീൺ ഈ നേട്ടം കൊയ്തത്. 38 ഇഞ്ച് നീളമാണ് പ്രവീണിന്റെ താടിക്ക്. മത്സരത്തിൽ 64 പേർ പങ്കെടുത്തു. അതിലെ ഒരേ ഒരു മലയാളിയായിരുന്നു പ്രവീൺ. അംഗചേകവരുടെ വേഷത്തിലായിരുന്നു റാമ്പിൽ പ്രവീണിന്റെ പ്രകടനം. രാജസ്ഥാൻ, പഞ്ചാബ്, കാശ്മീർ, മധ്യപ്രദേശ്, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ നീളൻ താടിയുമായി എത്തിയവരൊക്കെ പ്രവീണിന്റെ മുന്നിൽ തോൽവി സമ്മതിച്ചു. ഒരു സിനിമയ്ക്ക് വേണ്ടിയാണ് ആദ്യമായി പ്രവീൺ താടി വളർത്തിയത്. ആ സിനിമയിൽ അവസരം കിട്ടിയില്ലെങ്കിലും താടി കളഞ്ഞില്ല. 7 വർഷമായി ഈ താടി കൂടെയുണ്ട്. തിരുവനന്തപുരം ടെക്നോ പാർക്കിലെ UK കമ്പനിയിൽ അനിമേറ്റർ ജോലി രാജിവെച്ചാണ് പ്രവീൺ സിനിമയിലേക്ക് ഇറങ്ങിയത്. ആസിഫ് അലി നായകനായ സൺഡേ ഹോളിഡേയിലെ മണിചന്ദനമാല എന്ന ഫേക്ക് ടെസ്റ്റിമോണിയൽ പരസ്യ സംവിധായകന്റെ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ഷെർലക് ടോംസ്, ഗാനഗന്ധർവൻ, ലോർഡ് ലിവിംഗ്സ്റ്റൺ, ആയിരം കണ്ടി തുടങ്ങി 15 സിനിമകളിൽ വേഷം ചെയ്തു. ടൊവിന തോമസ് നായകനായ ലൂക്ക സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി. സിനിമകളിൽ അനിമേറ്ററായും പ്രവീൺ പ്രവർത്തിക്കുന്നുണ്ട്. പ്രവീൺ ഇങ്ങനെ താടി നീട്ടി വളർത്തുന്നതിൽ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒരൽപ്പം അസ്വസ്ഥതയൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ദേശീയ നേട്ടത്തോടെ അത് മാറുകയാണെന്ന് പ്രവീൺ പറയുന്നു. താടിയുടെ വളർച്ചയ്ക്കായി പ്രവീൺ പ്രത്യേകിച്ച് വളം ഒന്നും ഉപയോഗിക്കുന്നില്ല എന്നതാണ് സത്യം. നാഷണൽ ബീഡ് ക്ലബ്ബാണ് താടി മത്സരം സംഘടിപ്പിച്ചത്. ദേശീയ തലത്തിലുള്ള മത്സരമായിരുന്നു. എൻ്റെ കാറ്റഗറിയിൽ നിന്ന് ലോങ് ബിയേഡ് കാറ്റഗറിയിലായിരുന്നു വിൻ ചെയ്തത്. മറ്റ് പല സ്റ്റേറ്റിൽ നിന്നുള്ള ആളുണ്ടായിരുന്നു. പഞ്ചാബ്, രാജസ്ഥാൻ, അതുപോലെ തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുണ്ടായിരുന്നു, കശ്മീരിൽ നിന്നുള്ള ആളുണ്ടായിരുന്നു. വിൻ ചെയ്തത് 38 ഇഞ്ചാണ് താടിയുടെ നീളം. 38 ഇഞ്ചാണ് സാധാരണ എല്ലാവരും പറയുന്ന പോലെ വീട്ടിലുള്ള ആളുകൾക്കൊക്കെ എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു ആദ്യമൊക്കെ. അതിനുശേഷം പിന്നെ നമ്മൾ അതിൻ്റെ സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ ഒരു സക്സസ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ പിന്നാലെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും അല്ലേ. അപ്പോൾ സക്സസ് ആകാൻ പറ്റുന്നു എന്നൊക്കെയാണ് ഒരു പ്രതീക്ഷ. ഈ ഒരു കാറ്റഗറി എൻ്റെ സുഹൃത്ത് പറഞ്ഞിട്ടാണ് അറിയുന്നത്. രാജസ്ഥാനിൽ കഴിഞ്ഞ വർഷത്തെ വിന്നറായിരുന്നു. പുള്ളിക്കാരനാണ് പറഞ്ഞിട്ടാണ്, ഇൻസ്റ്റാഗ്രാം ഫോളോറാണ്, പുള്ളിക്കാരനാണ് എന്നോട് പറഞ്ഞ് ഇങ്ങനൊരു കോമ്പറ്റീഷൻ ഉണ്ട്. കാറ്റഗറി റൗണ്ട് 3 റൗണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് റൗണ്ട് നോർമലി ഇൻട്രൊഡക്ഷൻ റൗണ്ട്, സെക്കൻഡ് റൗണ്ട് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, തേർഡ് റൗണ്ട് റാം വാക്ക് എന്ന് പറഞ്ഞു. എൻ്റെ തൊട്ട് പിന്നിലുള്ള ആൾക്കാണെങ്കിൽ 32 ഇഞ്ചായിരുന്നു ലെങ്ത് ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അപ്പോൾ അവർ ആ ഡിഫറൻസ് കണ്ടിട്ട് സെക്കൻഡ് റൗണ്ട് ആയപ്പോൾ തന്നെ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് കാറ്റഗറി ഇന്നാരാണ് വിന്നറെന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് കേൾക്കുമ്പോൾ സന്തോഷം. നമ്മുടെ നാട്ടിലേക്ക് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ താടി സ്നേഹിക്കുന്നവർ കേരള ബിയേഡ് സൊസൈറ്റി, കേരള ബിയേഡ് ക്ലബ്ബ്, ബിയേഡ് ഗ്രൂപ്പുകൾ, പല ആളുകളുള്ള നമ്മുടെ നാട്ടിൽ നിന്ന്, നമ്മുടെ പ്രായമുള്ള ആളുകളൊക്കെ താടിയെ ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളുള്ള നാട്ടിൽ നിന്ന് വന്ന് ഇങ്ങനൊരു കപ്പ് കിട്ടി നമ്മുടെ നാട്ടിലേക്ക് കൊണ്ട് ചെല്ലുന്നതിന് വലിയ സന്തോഷമുണ്ട്. ഒരു ടൈറ്റിലാണല്ലോ, ഞാൻ ആദ്യമായിട്ട് ഒരു ടൈറ്റിൽ പങ്കെടുക്കുന്നത്. നമ്മുടെ കേരളത്തിൽ നിന്നാണെന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര സപ്പോർട്ടാണ്. കാരണം കേരളത്തിൽ അങ്ങാണ് കേരളം. അവർക്ക് ഇന്ത്യയുടെ ഒരറ്റത്ത് നിന്നും കാശ്മീർ വരെയുള്ള സ്ഥലങ്ങളിലുള്ള ആളുണ്ട് മത്സരിക്കാൻ. അപ്പോൾ അവർ ഞാൻ കേരളത്തിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ അവർ ഭയങ്കര കൈയിടും ബഹളമൊക്കെ ആയിരുന്നു. അതൊക്കെ നമുക്കൊരു വലിയ സപ്പോർട്ടാണ്. കാരണം ഞാൻ മാത്രമേ ഉള്ളൂ. ഒരാളൊരു പയ്യൻ ലക്ഷദ്വീപ് എന്നൊരു പയ്യൻ ഒന്ന് പറയുന്നു, ചേട്ടാ ചേട്ടാ കേരളത്തിൽ നിന്നാണോ ചോദിച്ചപ്പോൾ അയ്യോ മലയാളം എന്ന് പറഞ്ഞപ്പോൾ നമുക്കതൊക്കെ ഭയങ്കര സന്തോഷമാണ്. ഞാൻ ഈ താടി ഇപ്പം വളർത്തി തുടങ്ങിയിട്ട് 7 വർഷമാകുന്നു. സിനിമ മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത്, അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. സ്വന്തമായിട്ടൊരു പടം ചെയ്യണമെന്നുള്ള ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവരെയും പോലെ തന്നെ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. നല്ല വേഷങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ താടി അങ്ങനെ വേഷത്തിന് വേണ്ടി വളർത്തി തുടങ്ങിയതാണ്. ഞാനങ്ങനെ പ്രത്യേകിച്ചാണെങ്കിൽ ഒരു അങ്ങനെ പ്രത്യേക ഒരു കെയറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ പ്രോപ്പർ വാഷിംഗ് ചെയ്യാറുണ്ട്, ഷാമ്പൂ യൂസ് ചെയ്യാറുണ്ട്, ഹെയർ സിറം യൂസ് ചെയ്യും, ഹെയർ കണ്ടീഷണർ യൂസ് ചെയ്യാറുണ്ട്. എണ്ണ അങ്ങനെ ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. ന്യൂസ് ഡെസ്ക്, കൗമുദി TV.